അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്റെറിസിസ് ലൂപ്പ് അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ സൈക്കിൾ എന്നുള്ളൊരു ഭാഗമാണ്. അതിൻ്റെ ഫിഗർ ഇപ്പം നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ പി ക്യു എന്നൊരു ബാർ എടുക്കുന്നുണ്ട്, അൺമാഗ്നറ്റൈസ്ഡ് ബാർ. അതിലേക്ക് സോളിനോയിഡ് നമ്മൾ ചുറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അതിൽ ആ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പി എന്നുള്ള ഭാഗത്ത് നമ്മൾ പോസിറ്റീവും ക്യു എന്നുള്ള ഭാഗത്ത് നെഗറ്റീവുമായിട്ടാണ് കണക്ഷൻ കൊടുത്തത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ബി എച്ച് കർവ് പോലെ തന്നെ എന്ത് ചെയ്യുന്നു, ആദ്യം ചെറിയ ഫോഴ്സ് കൊടുക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു മാഗ്നറ്റൈസേഷൻ ഫോഴ്സ് കൊടുക്കുന്നു, അതിനുശേഷം അത് ഇൻക്രീസ് ചെയ്ത് മാക്സിമം എത്തി. അങ്ങനെ മാക്സിമം എത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് വീണ്ടും കുറച്ച് കുറച്ച് സീറോ ആക്കി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫാണ് ഒ എ സി എന്നുള്ളത്. നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ സാധിക്കും ഒ എ സി എന്നുള്ളത്. അതായത് പി ക്യു എന്ന ബാറിലേക്ക് നമ്മൾ മാഗ്നറ്റൈസേഷൻ ഫോഴ്സ് കൊടുത്ത് മാക്സിമം എത്തുമ്പോൾ അവിടെ എത്തും ഒ എ എന്നുള്ളൊരു ഗ്രാഫ് കിട്ടും നമ്മൾക്ക്. നമ്മൾ ബി എച്ച് കർവ് പറഞ്ഞ പോലെ ഒ എ എന്നുള്ളൊരു ഗ്രാഫ് കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ബാറ്ററിൻ്റെ സപ്ലൈ കുറച്ച് കുറച്ച് സീറോ ആക്കുന്നു. സീറോ ആക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, എ സി എന്നുള്ളൊരു ഗ്രാഫ് കിട്ടും. അപ്പോഴും എന്തുണ്ട്, സി എന്നുള്ളൊരു റെസിഡ്യുവൽ മാഗ്നറ്റിസം അവിടെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ബാറ്ററിയുടെ കണക്ഷൻ ഇപ്പോൾ പി എന്നുള്ള സ്ഥലത്ത് പോസിറ്റീവും ക്യു എന്നുള്ള ഭാഗത്ത് നെഗറ്റീവുമാണ്, അത് നമ്മൾ തിരിച്ചു കൊടുക്കും. പി എന്നുള്ള സ്ഥലത്ത് നെഗറ്റീവും ക്യു എന്നുള്ള സ്ഥലത്ത് പോസിറ്റീവുമായിട്ട് കണക്ഷൻ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് വരും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫാണ് എന്ത്, സി ഡി ഇ എന്നുള്ളത്. സി ഡി ഇ എന്നുള്ളത്. അതിനുശേഷം എന്ത് ചെയ്യും, ആ വോൾട്ടേജ് നമ്മൾ കുറച്ച് കുറച്ച് സീറോ ആക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇ എഫ് എന്നുള്ളൊരു ഗ്രാഫ് കിട്ടും. ഇ എഫ് എന്നുള്ളൊരു ഗ്രാഫ് കിട്ടും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബാറ്ററിയുടെ കണക്ഷൻ തിരിച്ചു കൊടുക്കുന്നു. ആദ്യം കൊടുത്ത പോലെ തന്നെ പി എന്നുള്ള സ്ഥലത്ത് പോസിറ്റീവും ക്യു എന്നുള്ള സ്ഥലത്ത് നെഗറ്റീവും കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് വരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫാണ് എന്ത്, എഫ് ജി എ എന്നുള്ളത്. എഫ് ജി എ എന്നുള്ളത്. അപ്പം നമുക്കൊരു ലൂപ്പ് കിട്ടും. ആ ലൂപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഹിസ്റ്റെറിസിസ് ലൂപ്പ് എന്നുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, പിയിലേക്ക് പോസിറ്റീവും ക്യൂലേക്ക് നെഗറ്റീവും ആയിട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ആ മാഗ്നറ്റൈസേഷൻ ഫോഴ്സ് ഇൻക്രീസ് ചെയ്ത് മാക്സിമം എത്തുമ്പോൾ നമുക്ക് ഒ എ കിട്ടും. അത് സീറോ ആക്കുമ്പോൾ എന്ത് ചെയ്യും, എ സി കിട്ടും. പിന്നീട് എന്ത് ചെയ്യും, ബാറ്ററി തിരിച്ച് കണക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, തിരിച്ച് കണക്ഷൻ കൊടുത്ത് മാക്സിമം എത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സി ഡി ഇ എന്നൊരു ഗ്രാഫ് കിട്ടും. ആ തിരിച്ച് കൊടുത്തതിൽ സീറോ ആക്കുമ്പോൾ എന്ത് കിട്ടും, ഇന്ന് എഫിലേക്ക് വരും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ ഇതുപോലെ തന്നെ കണക്ഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഗ്രാഫ് വീണ്ടും എങ്ങോട്ട് പോവും, എഫ് ജി എ എന്നുള്ള രീതിയിലേക്ക് ഗ്രാഫ് പോവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ലൂപ്പിനെ അല്ലെങ്കിൽ ആ സൈക്കിളിനെ നമ്മൾ എന്ത് പറയും, ഹിസ്റ്റെറിസിസ് ലൂപ്പ് എന്ന് പറയുന്നു. നമുക്ക് ആ ഹിസ്റ്റെറിസിസ് ലൂപ്പിൽ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒ എ എന്നുള്ളൊരു ഗ്രാഫ് കിട്ടും. ആ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് സീറോ ആക്കുമ്പോഴോ എ സി എന്നുള്ളൊരു ഗ്രാഫും കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാവും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് സീറോ ആക്കിയാലും എന്താവുന്നില്ല, അടുത്ത ഫ്ലക്സ് ഡെൻസിറ്റി സീറോ ആവുന്നില്ല. ആ ഒ സി എന്നുള്ളൊരു ഏരിയ അവിടെ ഉണ്ടാവും, അതായത് ഒരു ഫ്ലക്സ് ഡെൻസിറ്റി അവിടെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന ഫ്ലക്സ് ഡെൻസിറ്റിയെ നമ്മൾ പറയുന്ന പേരാണെന്ത്, റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്നുള്ളത്. അതേപോലെ അങ്ങനെ ആ റെസിഡ്യുവൽ മാഗ്നറ്റിസം ഉണ്ടാവുന്ന മെറ്റീരിയലിൻ്റെ ആ പ്രോപ്പർട്ടിയെ, ആ പവറിനെ നമ്മൾ എന്ത് പറയും, റീറ്റെൻറ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയും. അതേപോലെ തന്നെ അങ്ങനെ ഉണ്ടാകുന്ന റെസിഡ്യുവൽ മാഗ്നറ്റിസം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണെന്ത്, കൊറേസീവ് ഫോഴ്സ് എന്നുള്ളത്. അതാണ് നമ്മൾ ഗ്രാഫിൽ കാണാൻ സാധിക്കുന്ന ആ സി ഡി എന്നുള്ളതും അതേപോലെ തന്നെ എഫ് ജി എന്നുള്ളതും.